നമസ്കാരം. എ ജെ ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കേരള ട്രഷറി കോഡ് എപ്പിസോഡ് 4 എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ KTC വോളിയം 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, KTC 2 25 അപ്പൻഡിക്സുകളും TR ഫോംസുമാണ് ഉള്ളത്. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ദ പ്രിൻസിപ്പൽ ആൻഡ് സബ്സിഡിയറി എഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ ദ രാജ് പ്രമുഖ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ആൻഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയ്ഡോൺ? വളരെ പഴയൊരു എഗ്രിമെൻ്റ് ആണ്. തിരുവിതാംകൂർ കൊച്ചി രാജ് പ്രമുഖും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള പ്രധാനവും അനുബന്ധവുമായ എഗ്രിമെൻ്റ് ഉണ്ടായത് എന്നാണ്, ഡേറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഇതാണ് രാജ് പ്രമുഖ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയ്ഡ് എഗ്രിമെൻറ്റ്. ഡേറ്റ് എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, 13 ജൂലൈ 1952. 1952 ജൂലൈ 30 ആ ഒരു എഗ്രിമെൻറ്റ് പ്രാബല്യത്തിൽ വന്നത്. വീണ്ടും അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. ഇത് അപ്പൻഡിക്സ് 1 തുടങ്ങുന്നത് തന്നെ ഇത് തന്നെയാണ്. നമ്മുടെ KTC വോളിയം 2 തുടങ്ങുന്നത് ഈ പ്രിൻസിപ്പൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ 1 എൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ദ സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഗവർണർ ഓഫ് കേരള ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയ്ഡോ? അതുപോലെ തന്നെയുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. എന്താണ് അടുത്ത, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കേരള ഗവർണറും പിന്നാരാണ് RBI അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ്, അതെന്നാണ് നിലവിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ സി ആണ്, 2 ജൂൺ 1972. 1972 ജൂൺ 2 നിലവിൽ വന്നത്. അപ്പൻഡിക്സ് 1 ആണ് അതിൻ്റെ 1 പേജിൽ തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസാക്ഷൻ മീൻസ് എ വിഡ്രോവൽ ഓർ ഡിപ്പോസിറ്റ് കമൻറ്റ്. ട്രാൻസാക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വിഡ്രോവൽ അല്ലേ, പിൻവലിക്കുക, പണം വിഡ്രോ ചെയ്യുക, പണം പിൻവലിക്കലും, ഓർ ഡിപ്പോസിറ്റ് അല്ലേ, പണം നിക്ഷേപിക്കുക. വിഡ്രോവൽ ഓർ ഡിപ്പോസിറ്റ് ട്രാൻസാക്ഷൻ മീൻസ് ശരിയാണല്ലോ അല്ലേ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, വിഡ്രോവൽ ഓർ ഡിപ്പോസിറ്റ് ആണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? ആൻസർ ബി ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്. ഇത് അപ്പൻഡിക്സ് 3 റൂള് 2 പേജ് KTC വോളിയം 2 16 അത് ഡീറ്റെയിൽസ് ഉണ്ട്. വിഡ്രോവൽസ് ആർ പെർമിറ്റഡ് ഓൺലി ബൈ പിൻവലിക്കൽ. ട്രഷറിയിലെ നിക്ഷേപം പിൻവലിക്കൽ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മാർഗത്തിലൂടെയാണ് പിൻവലിക്കൽ ട്രഷറിയിലുള്ളത് എന്നാണ് ചോദ്യം. ഏതാണ്, ക്യാഷ് ആണോ അല്ല, പിന്നെന്താണ്, ചെക്കാണ്. ചെക്കിലൂടെ മാത്രമേ ട്രഷറിയിലെ നിക്ഷേപം പിൻവലിക്കാനായിട്ട് അനുവദിക്കൂ. ഈ ചെക്ക് സപ്ലൈ ചെയ്യുന്നത് ട്രഷറിയിലെ തന്നെ ചെക്കായിരിക്കും. ചെക്ക് സപ്ലൈ ചെയ്യുന്നത് ട്രഷറി തന്നെ ആയിരിക്കും. പേജ് 19 അപ്പൻഡിക്സ് 3 റൂള് 7 എൻ്റെ. നോ ഡെപ്പോസിറ്റർ ഷാൾ ഓർഡിനറലി മേക്ക് മോർ ദാൻ ഡാഷ് വിഡ്രോവൽസ് വിത്തിൻ എ കലണ്ടർ മന്ത്. ഒരു കലണ്ടർ മാസത്തിൽ ഒരു നിക്ഷേപകനും 12 വിഡ്രോവലിൽ കൂടുതൽ അനുവദിക്കാറില്ല. അതായത് ഒരു മാസം ഇപ്പോൾ ജനുവരി മാസമാണെങ്കിൽ ആ ജനുവരി മാസത്തിൽ ഒരു നിക്ഷേപകന് അതിനകത്ത് നിന്ന് ഒരു ഡെപ്പോസിറ്ററൊക്കെ ഒരു കാരണവശാലും 12 കൂടുതൽ വിഡ്രോവൽ അനുവദിക്കില്ല. അതിൻ്റെ ആൻസറാണ് ഡി ആണ്. അത് അപ്പൻഡിക്സ് 3 റൂൾ 7 പ്രകാരമാണ്. എന്നാൽ ചില ഡിസേർവിങ് കേസിൽ, അത്യാവശ്യ കേസിൽ പ്രത്യേക അനുഭവത്തിലൂടെ ട്രഷറി ഓഫീസർ അല്ലെങ്കിൽ സബ് ട്രഷറി ഓഫീസർക്ക് ഒരു 5000 രൂപയ്ക്ക് മുകളിലുള്ള വിഡ്രോവൽസ് പിൻവലിക്കാനായിട്ട് അനുവദിക്കുക. ഈ 12 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, 12 മാക്സിമം, 13-13 എടുക്കാനായിട്ട് ഒരു വളരെ അത്യാവശ്യമാണ്, 5000 രൂപയ്ക്ക് മുകളിലൊരു എമൗണ്ട് ആണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ ഡിസേർവിങ് കേസുകളിൽ ട്രഷറി ഓഫീസർ അല്ലെ സബ് ട്രഷറി ഓഫീസർക്ക് അങ്ങനെ അനുവദിക്കാൻ റൂളുണ്ട്. ആ റൂൾ ഏഴിൽ തന്നെ അത് പറയുന്നുണ്ട്. അടുത്ത ദിവസം നോക്കാം. വിഡ്രോവൽസ് ഫ്രം ഡെപ്പോസിറ്റ്സ് ഓഫ് ഇലിറ്ററേറ്റ് ഡെപ്പോസിറ്റേഴ്സ് ഇൻ ഫോം നമ്പർ. എന്താണ് ഈ ഇലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അക്ഷരാഭ്യാസമല്ല, നിരക്ഷരായ ആൾക്കാർ അവരുടെ നിക്ഷേപത്തിൽ നിരക്ഷരായ ആളുകളുടെ ഡെപ്പോസിറ്റുകൾ ട്രഷറി പിൻവലിക്കാനായിട്ട് അവർക്കൊരു ഫോം നൽകുന്നുണ്ട്. അതിൻ്റെ നമ്പർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്പർ ഏതാണ്? ആൻസർ സി ആണ്, 7 ഫോം നമ്പർ 7 ഇത് അതിൻ്റെ ആൻസർ. അപ്പൻഡിക്സ് 3 റൂൾ 7 എക്സെപ്ഷനിലാണ് ഇത് കാണുന്നത്. എന്താണ് മിനിമം റണ്ണിങ് ബാലൻസ് ഷാൾ ബി റീടെയിൻ ഇൻ സേവിങ്സ് ബാങ്ക്? ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ട്രഷറിയിലെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ
എന്താ മിനിമം ബാലൻസ് അത് നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനായിട്ട് മിനിമം ബാലൻസ് റണ്ണിങ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് എന്നാണ് ചോദ്യം. ഡാൻസർ സി ആണ്, 100 രൂപയാണ് മിനിമം റണ്ണിങ് ബാലൻസ് നിലനിർത്തേണ്ടത്. അത് അപ്പൻഡിക്സ് 3 റൂൾ 18 ഉള്ളത്, പേജ് 23, 18B2 പേജ് 23 അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അടുത്തത്, സേവിങ്സ് ബാങ്ക് ചെക്ക് വിൽ ബി കറൻറ്റ് ഫോർ ഡാഷ് മന്ത്സ്. സേവിങ്സ് ബാങ്ക് ചെക്ക് വിൽ ബി കറൻറ്റ് ഫോർ ഡാഷ് മന്ത്. എത്ര മന്ത്സ് ആണ്? 3 മന്ത്സ് ആണ്. അത് കാരണം എസ് പി ചെക്ക് വിൽ ബി കറൻറ്റ് ഫോർ 3 മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ് കേട്ടോ. ഫ്രം ദ ഡേറ്റ്, ഏത് ഡേറ്റിലാണോ അത് ഇഷ്യൂ ചെയ്ത് അത് മുതൽ 3 മാസം. അപ്പോൾ അത് അപ്പൻഡിക്സ് 3 ആണ്, റൂൾ 19 പ്രകാരമാണ്. വിഡ്രോവൽസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിഡ്രോവൽസ് ഫ്രം ട്രഷറി സേവിങ്സ് ബാങ്ക് ആർ എക്സംപ്റ്റഡ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി. കമൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിഡ്രോവൽസ് ഫ്രം ട്രഷറി എന്നുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പിൻവലിക്കുമ്പോൾ അതിൽ എക്സംപ്റ്റഡ് ആണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ശരിയാണോ? ശരിയാണ് അല്ലേ, സ്റ്റാമ്പ് ഡ്യൂട്ടി വേണ്ട. അപ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റ് എന്നുള്ളതാണ്, ബി ആണ്. അപ്പൻഡിക്സ് 3 റൂൾ 21 ആണ്, കെ ടി സി വോളിയം 2 പേജ് 24 അതിൻ്റെ ഡീറ്റെയിൽ കാണാം. അടുത്തത്, ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ് ബൈ ക്രെഡിറ്റ് ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് അറ്റ് ദ എൻഡ് ഓഫ് എവരി ഡാഷ്. എന്താണ് റെസ്പെക്റ്റീവ് അക്കൗണ്ട്സിൽ അല്ലെ, ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ പലിശ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. അത് ഫിനാൻഷ്യൽ ഇയറാണ് എൻ്റെ ആൻസർ. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം, അറ്റ് ദ എൻഡ് ഓഫ് എവരി ഫിനാൻഷ്യൽ ഇയർ, എല്ലാ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ് ഈ പലിശ ക്രെഡിറ്റ് ചെയ്യുന്നത് ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ. അല്ലെങ്കിൽ ഓർ അക്കൗണ്ട് അവസാനി ക്ലോസ് ചെയ്യുന്ന എപ്പോഴാണ്, അക്കൗണ്ട് അവസാനിക്കുന്ന സമയത്ത് ആണ് അത് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ട് അവസാനിപ്പിക്കുന്ന ഏത് സമയമാണോ അത് ആ സമയത്താണ് അത് പലിശ ക്രെഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ അപ്പൻഡിക്സ് 3 ആണ്. ഫിനാൻഷ്യൽ ഇയർ അപ്പൻഡിക്സ് 3 റൂൾ 24 പേജ് 25 ഡീറ്റെയിൽ ഉള്ളത്. അടുത്ത് നോക്കാം, അക്കൗണ്ട്സ് റിമൈനിങ് അൺ ഓപ്പറേറ്റഡ് ഫോർ ഡാഷ് കംപ്ലീറ്റഡ് ഫിനാൻഷ്യൽ ഇയേഴ്സ് വിൽ സീസ് ടു ബെയർ ഇൻട്രസ്റ്റ്. അല്ലേ, എത്ര വർഷം വരെ പ്രവർത്തിക്കുന്ന അൺ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ പലിശയാണ് സീസ് ചെയ്യുന്നത്. അത്രയാണ് ആൻസർ. എന്താണ് അക്കൗണ്ടുകൾ ബെയർ ഇൻട്രസ്റ്റ്? അല്ലേ, അത് ആൻസർ ബി ആണ്. 5 വർഷം, 5 വർഷം വരെ പ്രവർത്തിക്കാത്ത, 5 വർഷം വരെ അൺ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള പിന്നെ അക്കൗണ്ടുകൾ, 5 വർഷത്തിൽ അൺ ഓപ്പറേറ്റഡ് ആയെങ്കിൽ അത് സീസ് ആവും അല്ലേ, അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും സീസ് ആവും. അപ്പോൾ ആ എമൗണ്ട് എങ്ങോട്ടേക്ക് പോകുന്നത്? റവന്യൂ റെസിപ്റ്റിലേക്കാണ് പോകുന്നത് ആ എമൗണ്ട്. പിന്നെ ആൻസർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര വർഷമെന്നുള്ളത്. അപ്പോൾ 5 കംപ്ലീറ്റഡ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് എൻ്റെ ആൻസർ. അപ്പൻഡിക്സ് 3 റൂൾ 28. എന്നാൽ വേറൊരു കാര്യമുള്ളത്, ഇത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് എന്നിവയെ ഈ റൂളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആകുമ്പം ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് ഓൾറെഡി അത് റണ്ണിങ് എന്ന് തന്നെ പറയാം അല്ലേ, എമൗണ്ട് അവിടെ കിടക്കുകയാണല്ലോ. മറ്റേ അല്ലാതെയുള്ള അൺ ഓപ്പറേറ്റഡ് അക്കൗണ്ടാണ് 5 വർഷത്തെ പറയുന്നത്. നോ അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഡാഷ്. ഏത് മാസമാണ് ഈ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാത്ത മാസമാണ്? യാതൊരു വിധ അക്കൗണ്ടുകളും ഈ മാസത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ, ഏത് മാസമായിരിക്കും? മാർച്ച് ആണ് അല്ലേ, ഫിനാൻഷ്യൽ ക്ലോസിങ് മന്താണ്. ഒരുപാട് ഇതുള്ള ട്രാൻസാക്ഷൻ, അപ്പോൾ ആ സമയത്ത് ഒരു കാരണവശാലും അക്കൗണ്ട് ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻസർ സി, മാർച്ച് മാസമാണ്. അപ്പം എൻ്റെ സ്ത്രീ റൂള് 32 പേജ് 26 അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. വെൻ ദ മൈനർ അറ്റെയിൻ മെജോറിറ്റി ദ കൗണ്ടർ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഈസ് നീഡഡ് ഫോർ ക്ലോസിങ് ദ അക്കൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് എ മൈനർ. വെൻ ദ മൈനർ അറ്റെയിൻഡ് മെജോറിറ്റി, ഒരു മൈനർ പ്രായപൂർത്തിയാകാത്തയാൾ അറ്റെയിൻഡ് മെജോറിറ്റി ആകുന്നു, അയാൾ പ്രായപൂർത്തിയാകുന്നു. അപ്പോൾ ദ കൗണ്ടർ സിഗ്നേച്ചർ, ആരുടെ കൗണ്ടർ സിഗ്നേച്ചർ ആണ് വേണ്ടത്? എപ്പോഴാണ് ക്ലോസിങ് ദ അക്കൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് എ മൈനർ, മൈനറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, പ്രായപൂർത്തിയാകുന്നു, മൈനറായ സമയത്ത് ചേർന്നതാണ്. അപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനിട്ട് പ്രായപൂർത്തിയായപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ കൗണ്ടർ സിഗ്നേച്ചർ ആണ് അതിൽ വേണ്ടത്? 3-4 ഓപ്ഷനുണ്ട്. അതാണ് ഗാർഡിയൻ, രക്ഷകർത്താവ് അല്ലെ രക്ഷാധികാരി. ആരാണോ രക്ഷകർത്താവ് അതാണ് രക്ഷാധികാരി. അദ്ദേഹത്തിൻ്റെ കൗണ്ടർ സിഗ്നേച്ചർ കൂടി അത് വേണം. അത് അപ്പൻഡിക്സ് 3 റൂൾ 37 പേജ് 27 ഡീറ്റെയിൽ കാണാം. എ ഡിപ്പോസിറ്റർ ഹു ഹാസ് ഫണ്ട്സ് ക്ലോസ്ഡ് ആൻ അക്കൗണ്ട് കെ നോട്ട് ഓപ്പൺ അനദർ അക്കൗണ്ട് വിത്തൗട്ട് ദ ഓർഡർ ഓഫ്. ഒരു ഡിപ്പോസിറ്റർ തൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, എന്നിട്ട് വീണ്ടും ഒരു അനദർ വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരുടെ ഓർഡറാണ് വേണ്ടത് എന്നാണ് ചോദ്യം. ആരുടെയാണ് വേണ്ടത്?
മൂന്നാമത്തെ ഓപ്ഷനാണ് സെക്രട്ടറി ടു സേവിങ്സ് ബാങ്ക്. സേവിങ്സ് ബാങ്ക് സെക്രട്ടറിയുടെ ഓർഡറാണ് വേണ്ടത്. ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം വേറൊരു പുതിയൊരു അക്കൗണ്ട് ചെയ്യണമെന്ന് ഓപ്പൺ ആക്കി, ഫ്രഷ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ ആരുടെ ഓർഡറാണ് വേണ്ടത്? സെക്രട്ടറി ടു സേവിങ്സ് ബാങ്ക്. ആൻസർ സി ആണ്. അപ്പോൾ എൻ്റെ സ്ത്രീ റൂൾ 39 പേജ് 28 അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇതാ നോക്കൂ, ദ എമൗണ്ട് ഓഫ് ബാലൻസ് ഇൻ അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്സ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അല്ലേ, എമൗണ്ട് ഓഫ് ബാലൻസ് ഓൺ ഇൻ അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ 5 കൂടുതലായി കഴിഞ്ഞാൽ, അൺഓപ്പറേറ്റഡ് ആയിരിക്കും, 5 കൂടുതലായി കഴിഞ്ഞാൽ അത് സീസ് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്സിൽ ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? റവന്യൂ ഡെപ്പോസിറ്റിലേക്കാണ് അത് പോകുന്നത്. റവന്യൂ വരുമാനമായിട്ട് റവന്യൂ ഡെപ്പോസിറ്റിലേക്കാണ് ഈ അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്സിലെ ബാലൻസ് ക്യാഷ്, ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ പോകുന്നത്. 5 കൂടുതൽ പ്രവർത്തിക്കാത്ത അക്കൗണ്ടുകളാണ് അൺഓപ്പറേറ്റഡ് എന്ന് പറയുന്നത്. 5 കൂടുതൽ പ്രവർത്തിക്കാത്ത അക്കൗണ്ടുകൾ, ആ അങ്ങനെയുള്ള അക്കൗണ്ടിലെ ബാലൻസ് ഉള്ള എത്ര രൂപയാണോ ആ 3 റവന്യൂ ഡെപ്പോസിറ്റിലേക്ക് വരവേക്കും. അപ്പം എൻ്റെ സ്ത്രീ റൂള് 40 പേജ് 28 അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. Who will maintain the register of unoperated savings bank account? ആരാണ് ഈ അൺഓപ്പറേറ്റഡ് സേവിങ്സ് ബാങ്ക് എസ് ബി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹു വിൽ മെയിൻറ്റെയിൻ ദ രജിസ്റ്റർ, ആ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ആൻസർ എന്താണ്? ട്രഷറി ഓഫീസറാണ്. ട്രഷറി ഓഫീസറാണ് മെയിൻ. അപ്പോൾ ആൻസർ, അപ്പോൾ എൻ്റെ സ്ത്രീ റൂള് 40 പേജ് 28 അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. വീണ്ടും ചോദിക്കുകയാണ്, ഡെഡ് അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ടു, ഡെഡ് അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫർ, എങ്ങോട്ടാണ്? റവന്യൂ ഡെപ്പോസിറ്റിൽ തന്നെയാണ്, ഡെഡ് അക്കൗണ്ടും റവന്യൂ ഡെപ്പോസിറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്ത്രീ റൂൾ 41 പേജ് 40 അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഫിക്സ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സിൻ ഫോം നമ്പർ ഡാഷ്. ഇതാണ് ഫോം സംബന്ധിച്ച ചോദ്യമാണ്. നമുക്ക് അയൽപ്പതി കണ്ടെത്തല്ല, ഇങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ഇൻ ഫോം നമ്പർ എത്രയാണ്? ആൻസർ സി ആണ്, 39 നമ്പർ 39. റൂള് 57 പറയുന്നുണ്ട്, പേജ് 35. ഇൻഡിവിജ്വൽ മാത്രമല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫിക്സ് എഫ് ഡി ആണെങ്കിലും ആരംഭിക്കുന്നത് ഈ 39 ഫോം ഉപയോഗിച്ചാണ്. ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പിന്നെ എഫ് ഡി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഫോം നമ്പർ 39 ഉപയോഗിച്ചാണ്. ഫോർ സേവിങ്സ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഡാഷ് വിൽ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഈച്ച് ട്രഷറി. ഇതാണ് ഒരു സേവിങ്സ് ബാങ്ക് ട്രഷ് ട്രാൻസാക്ഷൻസ് ഡാഷ് വിൽ ബി മെയിൻറ്റെയിൻ ഈച്ച് ട്രഷറി. ഒരു സേവിങ്സ് ബാങ്ക് ട്രാൻസാക്ഷൻസ് സേവിങ്സ് ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ഓരോ ട്രഷറിയും ഏത് താഴെക്കൊടുത്തിൽ നിന്ന് ഏതാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ലെഡ്ജറാണ് അല്ലേ. ഓരോ ട്രഷറിയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് ഒരു ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എൻ്റെ സ്ത്രീ റൂൾ 58 റെക്കോർഡിംഗ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ഇൻ ട്രഷറി സേവിങ്സ് ബാങ്കിൻ ഡാഷ്. എന്താണ് റെക്കോർഡിംഗ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ്? ഒരു ട്രഷറി ഓഫീസർ അല്ലെങ്കിൽ ഒരു ഓഫീസർ ഇൻ ചാർജ് ആണ് ഈ എസ് ബി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. അതിന് പറയുന്ന പേരാണ് ക്യാഷ് സ്ക്രോൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള എന്താണ്? റെക്കോർഡിംഗ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ആണ് ഇൻ സേവിങ്സ്. ഇത് ഒരു ട്രഷറി ഓഫീസർ ഓർ ഓഫീസ് ഇൻ ചാർജ് ആണ് ഇത് ഈ റെക്കോർഡ് ക്യാഷ് സ്ക്രോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫോം നമ്പർ 9 ഈ എന്താ പറയുക, ഫോം നമ്പർ 9 പ്രകാരമാണ് ക്യാഷ് സ്ക്രോൾ ഇത് ചെയ്യുന്നത്. പിന്നെ അത് അപ്പൻഡിക്സ് 3 റൂള് 59 പേജ് 41 അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. ദി റൂൾസ് റിലേറ്റിംഗ് ടു ട്രഷറി സേവിങ്സ് ബാങ്ക് കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്റ്റ് ഫ്രം. എന്താണ് ടി എസ് ബിയുമായി ബന്ധപ്പെട്ട, ട്രഷറി സേവിങ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട റൂൾസ് നിലവിൽ വന്നത് എന്നാണ്? അത് ആൻസർ സി ആണ്. ടി എസ് ബി ട്രഷറി സേവിങ്സ് ബാങ്ക് റൂൾസ് വന്നത് ഇതാ 1 February 1973 1971 ഇത്. അപ്പം എൻ്റെ സ്ത്രീ റൂള് 81 അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അടുത്ത് നോക്കാം, ദി അസിസ്റ്റൻറ്റ് കളക്ടർ അണ്ടർ ഗോ ട്രെയിനിങ് ഇൻ ദ ഡിസ്ട്രിക്ട് ട്രഷറി ഫോർ എ പീരീഡ് ഓഫ്. ആ ഒരു അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് ഉള്ള ഒരാൾ, അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഒരു ജില്ലാ ട്രഷറിയിൽ ട്രെയിനിങ് പോകണം അല്ലേ. താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പേ, ഡ്യൂട്ടി ചാർജ് എടുക്കുന്നതിന് മുമ്പേ ഒരു അസിസ്റ്റൻറ്റ് കളക്ടർ ട്രെയിനിങ്ങിന് പോകണം. എവിടെയാണ്? ജില്ലാ ട്രഷറിയിൽ. അവിടെ പഠിക്കാനാണ് അല്ലേ, ജില്ലാ ട്രഷറിയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കാനാണ് അസിസ്റ്റൻറ്റ് കളക്ടർ ട്രെയിനിങ്ങിന് പോകേണ്ടത്. അത് എത്ര മാസമാണ് എന്നാണ് ചോദിക്കുന്നത്.
ആൻസർ എന്ന് പറഞ്ഞാൽ ഏ മന്ത് അല്ലെ, ഒരു മാസമാണ് ഒരു അസിസ്റ്റന്റ് കളക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊബേഷണറി ഡെപ്യൂട്ടി കളക്ടർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഒരു മാസം ഡിസ്ട്രിക്ട് ട്രഷറിയിൽ വർക്ക് ചെയ്യണം, സേവനം അനുഷ്ഠിക്കണം. അത് അപ്പൻഡിക്സ് 4 അനക്ഷറിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. ദി ഡയറക്ടർ ഷുഡ് ഇൻസ്പെക്ട് ദ ഡിസ്ട്രിക്ട് ട്രഷറി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡാഷ്. ഒരു ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ട്രഷറീസ് അല്ലേ, ഡയറക്ടർ ഓഫ് ട്രഷറീസ് ഇൻസ്പെക്ട് ചെയ്യണം ഒരു ജില്ലാ ട്രഷറി, ജില്ലാ ട്രഷറി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ. ഒരു വർഷത്തിലൊരിക്കൽ, വർഷത്തിലൊരിക്കൽ ഡയറക്ടർ ഓഫ് ട്രഷറീസ് ഒരു ജില്ലാ ട്രഷറി ഇൻസ്പെക്ട് ചെയ്യണം. അപ്പൻഡിക്സ് 5(2)ലാണ് ഇത് പറയുന്നത്, പേജ് 99 ഡീറ്റെയിൽ കാണാം. ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ഷുഡ് പ്രിപ്പയർ ആൻ ആനുവൽ റിപ്പോർട്ട് റെക്കോർഡിംഗ് ദ ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ സബ് ട്രഷറീസ് അണ്ടർ ഹിസ് ഡിസ്ട്രിക്ട് ഡ്യൂറിംഗ് ദ ഡാഷ്, ഡ്യൂറിംഗ് ദ കലണ്ടർ ഇയർ. ഒരു കലണ്ടർ ഇയറിൽ തൻ്റെ കീഴിലുള്ള സബ് ട്രഷറീസ്, തൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള സബ് ട്രഷറീസിലെ ഇൻസ്പെക്ട് ചെയ്ത ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ട് ഒരു ജില്ലാ ട്രഷറി ഓഫീസർ, ഒരു ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ തയ്യാറാക്കണം. അത് കലണ്ടർ ഇയറിലാണ്, ഒരു കലണ്ടർ ഇയർലിയാണ്. എന്നിട്ട് ഈ റിപ്പോർട്ട് എന്താ ചെയ്യുന്നത്? ഈ റിപ്പോർട്ട് ഡയറക്ടർ ഓഫ് ട്രഷറീസിന് ഈ ജില്ലാ ട്രഷറി ഓഫീസർ അയച്ചു കൊടുക്കുകയും വേണം. അതായത് ഒരു ജില്ലാ ട്രഷറി, ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ തൻ്റെ കീഴിലുള്ള സബ് ട്രഷറികളുണ്ടല്ലോ, സബ് ട്രഷറീസിൽ നടന്ന ഇൻസ്പെക്ഷൻ്റെ ഒരു റിപ്പോർട്ട്, ഈ ഒരു കലണ്ടർ ഇയറിൽ നടന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പിന്നെ ആർക്ക് അയച്ചു? ഡയറക്ടർ ഓഫ് ട്രഷറീസിന് അയച്ച് കൊടുക്കണം. അപ്പൻഡിക്സ് 5(5)ലാണ് അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നത്. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താണ് രജിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഡെപ്പോസിറ്റ് വിൽ ബി കെഫ്റ്റ് ഫോർ ഡാഷ് ഇയേഴ്സ്? എന്താണ് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ആദ്യത്തെ നമുക്ക് നോക്കാം. സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് സ്റ്റാമ്പ്സ് വിൽ ബി കെഫ്റ്റ് ഫോർ ഡാഷ് ഇയേഴ്സ്. എത്ര വർഷമാണ് സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് സ്റ്റാമ്പ്സ് സൂക്ഷിക്കേണ്ടത്? സ്റ്റാമ്പ്സിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ അല്ലെ, സ്റ്റാമ്പ്സിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് എത്ര വർഷമാണ്? 6 വർഷം വരെയാണ് അസ്വീകരിക്കുന്നത്. അപ്പൻഡിക്സ് 25 അനക്സ് 39 അതിൻ്റെ ഡീറ്റെയിൽ ഉള്ളത്. പിന്നെ അടുത്ത ചോദ്യം തന്നെ ചോദ്യം, രജിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഡെപ്പോസിറ്റ് വിൽ ബി കെപ്റ്റ് ഫോർ ഡാഷ് ഇയേഴ്സ്. അതെന്താ? അത് നൺ ഓഫ് ദിസ് ആണ്, ഈ പറഞ്ഞിരിക്കുന്ന അല്ല. ഇനി ഇതുപോലെയുള്ള, ഇപ്പോൾ ഇത് അവസാനത്തെ ഈ ഓഫീസിൻ്റെ അവസാന ചോദ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഓരോ രജിസ്റ്ററുകൾ എത്ര വർഷം വരെ, പ്രിസർവേഷൻ പീരീഡ് എന്നുള്ള ആ ഒരു ചോദ്യം സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാകും, മിക്കവാറും ചോദിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അപ്പൻഡിക്സ് 25 അതായത് പേജ് നമ്പർ 244 മുതൽ KTC വോളിയം 2 പേജ് നമ്പർ 244 മുതൽ 250 വരെയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ രജിസ്റ്ററുകളൊക്കെ സംബന്ധിച്ചുള്ള അതിൻ്റെയൊക്കെ കാലാവധി അല്ലെ, പ്രിസർവേഷൻ പീരീഡാണ് അതിനകത്ത് എത്ര വർഷം വരെ സൂക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വിവരിക്കുന്നത്. അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അത് വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൻഡിക്സ് 25 അപ്പൻഡിക്സ് 25 എന്ന് ഓർത്തിരിക്കുന്നതിനേക്കാളും നല്ലത് KTC വോളിയം 2 പേജ് ഓർത്താലും മതി, പേജ് 244 മുതൽ 254 വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അത് നോക്കി, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ ഇത് ആ പേജ് 200 ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് ആ പേജ് നിങ്ങൾ നോക്കുക. അതിനകത്തെല്ലാം ചുമ്മാ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മതി, കാരണം പരീക്ഷാ സമയത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് ആ പേജിലേക്ക് തന്നെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് അത് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് KTC വോളിയം ഈ ലോവർ എക്സാമിന് വേണ്ടിയിട്ട് KTC വോളിയം അല്ല, KTC കേരള ട്രഷറി കോഡിൻ്റെ അക്കൗണ്ട് ലോവർ ട്രസ്റ്റിനുള്ള കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി കേരള അക്കൗണ്ട് കോഡും ഉണ്ട്, അത് ചെയ്തിട്ടില്ല എങ്കിലും അതുമൊക്കെ നിങ്ങൾ കൊണ്ടുപോവുക. തന്ന ക്വസ്റ്റ്യൻ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റിൽ ഉള്ളത്, ആ പേജൊക്കെ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കുക, മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.